പിണറായി വിജയൻ ആരാണ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും കേരള മുഖ്യമന്ത്രിയാണ് എന്ന തെറ്റാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയല്ല കേരള ചക്രവർത്തിയാണ് ചക്രവർത്തി എന്ന് പറയുമ്പോഴും തെറ്റിദ്ധരിക്കരുത് പണ്ട് ബ്രിട്ടീഷ് ചക്രവർത്തിയൊക്കെ ഉണ്ടായിരുന്നു ജോർജ് അഞ്ചാമൻ ചക്രവർത്തി കിങ് എംപറർ എന്നാണ് അറിയപ്പെട്ടത് പക്ഷേ ജോർജ് അഞ്ചാമൻ്റെ അധികാരങ്ങൾ വളരെ പരിമിതമായിരുന്നു അന്ന് ബ്രിട്ടനിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുണ്ടായിരുന്നു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഈ പ്രധാനമന്ത്രി വിരൽ വെക്കുന്നതിരത്ത് ഒപ്പിടുന്ന അധികാരം മാത്രമേ ജോർജ് അഞ്ചാമനെ പോലുള്ള ചക്രവർത്തിമാർക്കും ഉണ്ടായിരുന്നുള്ളൂ ചക്രവർത്തി സ്ഥാനം കടലാസിൽ മാത്രം ഉണ്ടായിരുന്നു ജർമ്മൻ ചക്രവർത്തിക്കൊക്കെ അതുപോലെ തന്നെ അധികാരം വളരെ കുറവായിരുന്നു കൈസർ കൈസർ വില്യം എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് പറയത്തക്ക അധികാരം ഉണ്ടായിരുന്നില്ല റഷ്യയിലെ ചക്രവർത്തിക്ക് പോലും അപരിമിതമായ അധികാരം ഉണ്ടായിരുന്നില്ല അവിടെ ഡ്യൂമ എന്ന് പേരുള്ള ഒരു പാർലമെൻറ്റും ചക്രവർത്തിയെ സഹായിക്കാൻ എന്ന വ്യാജേന അദ്ദേഹത്തെ ഭരിക്കാൻ ചില മന്ത്രിമാരുമൊക്കെ ഉണ്ടായിരുന്നു നമ്മളിവിടെ ചക്രവർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണം പഴയ മുഗൾ ചക്രവർത്തി ഷഹൻഷാ ഷാ അക്ബർ ചക്രവർത്തി അല്ലെങ്കിൽ ജഹാംഗീർ ചക്രവർത്തി അവർക്കൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ അധികാരം അപരിമിതമായ അധികാരം അതിനേക്കാൾ ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ പഴയ തുർക്കി സുൽത്താന്മാർക്കുണ്ടായിരുന്ന അധികാരം തുർക്കിയിൽ തുർക്കിയിലുണ്ടായിരുന്നു പ്രതാപശാലിയായ സുലൈമാൻ എന്ന് പറഞ്ഞ ആൾക്ക് വലിയൊരു അധികാരം ഉണ്ടായിരുന്നു സുലൈമാൻ ദ മാഗ്നിഫിസെൻറ്റ് എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു ആർക്കും ഒരു ഒരല പോലും അവിടെ കൊഴിയുമായിരുന്നില്ല അത്രയും ശക്തനായ അത്രയും കരുത്തനായ ഒരു ഭരണാധികാരി സുലൈമാൻ ദ മാഗ്നിഫിസെൻറ്റ് എന്ന് പറഞ്ഞ പോലെ ആ വിജയൻ ദ മാഗ്നിഫിസൻറ്റ് എന്ന് മണി പറയാം പ്രതാപശാലിയായ വിജയൻ ആ വിജയനാണ് നമ്മുടെ ഈ വിജയൻ അതായത് പിണറായി വിജയൻ എം കെ വിജയൻ എന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ സ്കൂളിലുള്ള പേര് സഖാവ് പിണറായി വിജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ എഴുന്നള്ളത് നിങ്ങൾ കണ്ടു എത്ര എത്ര വാഹനങ്ങളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇ കെ നായനാരൻ അല്ലെങ്കിൽ വി എസ് അച്യു ആനന്ദൻ ഉമ്മൻചാട്ടി എ കെ ആന്റണി ഇവരൊക്കെ മുഖ്യമന്ത്രിമാരാണ് അവർക്കൊക്കെ എസ്കോട്ട് പൈലറ്റും ഒക്കെ ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടായിരുന്നു പട്ടം താണുള്ള പോലെ വീരശൂര പരാക്രമിയായിട്ടുള്ള മുഖ്യമന്ത്രിമാർക്ക് അല്ലെങ്കിൽ ആർ ശങ്കറിനെ പോലെ ആ തികഞ്ഞ തന്റേടികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പോലും ഇത്ര വലിയ കവചിത വാഹന വ്യൂഹം ഒന്നും ഉണ്ടായിരുന്നില്ല അവർ താമസിക്കുമ്പോൾ ക്ലിഫ് ഹൗസിനോ അല്ലെങ്കിൽ കന്റോൺമെൻറ് ഹൗസിനോ ഒന്നും ഇതുപോലെയുള്ള സുരക്ഷ ഉണ്ടായിരുന്നില്ല കേരള ചരിത്രത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല സി പി രാമസ്വാമിയാർക്ക് പോലും ആ ഇത്രയും ധാർഷ്ട്യവും അധികാര പ്രമത്തതയും ഉണ്ടായിരുന്നില്ല സിപിയുടെ അധികാരം പോലും മഹാരാജാവിൻ്റെ മേൽക്കോയ്മ കൊണ്ടും അമ്മ മഹാറാണിയുടെ മറ്റു വിധത്തിലുള്ള മേന്മ കൊണ്ടും പരിമിതമാക്കപ്പെട്ടിരുന്നു ആ സി പി ഗോയിൽ ഇത്ര അധികാരം ഒരുമിച്ച് കയ്യാളം പറ്റിയിരുന്നില്ല ഇപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർക്കണം കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണ് കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ രാജ്യത്തുള്ള പല മുഖ്യമന്ത്രിമാരായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ യു പി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബംഗാൾ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഇതൊക്കെ പറഞ്ഞ ഒരു പവറാണ് കാരണം വലിയ സംസ്ഥാനങ്ങളാണ് അപരിമിതമായ സംവിധാനങ്ങൾ അവർക്കുണ്ട് സോഴ്സസ് വളരെ കൂടുതലാണ് കേരളത്തിലാവുന്നില്ല വ്യവസായമില്ല വാണിജ്യമില്ല കൃഷിയില്ല ഒരു തേങ്ങാ ഇല്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ പവർ കാണെങ്കിൽ കേരളത്തിൽ വരാം ആ പഞ്ചാബും മുഖ്യമന്ത്രിക്ക് പോലും ഇത്ര വലിയ സുരക്ഷ ഉണ്ടാകില്ല കാശ്മീർ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വലിയ സുരക്ഷയാണ് യാതൊരു അക്രമവും ഇല്ലാത്ത ശാന്തിയും സമാധാനവും കളിയാടുന്ന കേരളത്തിലുള്ള ആ മുഖ്യമന്ത്രിയെ പേടിച്ചാൽ ആർക്കും വഴി നടക്കാൻ പറ്റാത്ത സ്ഥിതി അതുകൊണ്ട് തുഞ്ചത്തെടുത്ത് വെച്ചാൽ പറഞ്ഞ പോലെ അവളെ പേടിച്ചാരും നിറവഴി നടപ്പിയില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവനെ പീഡിച്ചാലും നേർവഴി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായി ആ മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന ആളെ തടയുന്നു അതുപോലെ വാഹനങ്ങൾ തടഞ്ഞു ജനം പൊരിവെയിലത്ത് കിടക്കും ഇദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം പി 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 അടിച്ച് മുമ്പോട്ട് പോകും അങ്ങനെ കേരള മുഖ്യമന്ത്രി എന്നത് കവിഞ്ഞ അദ്ദേഹം കേരള ചക്രവർത്തിയായി മാറിയിരിക്കും അപ്പോൾ ഈ ചക്രവർത്തി തിരുമനസ് ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് തല്ലുള്ളിത്തരമാണ് പൂക്കൃത്തരമാണ് എന്ന് പറയാനായിട്ട് ആരെങ്കിലും വേണ്ടേ അതുമില്ല മനോരമ മാതൃഭൂമിയൊക്കെ അനുകരണീയമായ ശൈലിയിൽ ചില മുഖപ്രസംഗങ്ങൾ എഴുതി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞു പക്ഷേ ഇവിടെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു വിഭാഗം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഈ പ്രതികരിക്കുന്ന ആ പ്രതികരിച്ചിരുന്ന ഒരു വിഭാഗക്കാരുണ്ട് അത് സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞാൽ നക്കികളാണ് ഈ നക്കികളെല്ലാവരും കൂട്ടത്തോടെ ലീവ് എടുത്ത് ഒളിവിൽ പോയിരിക്കുകയാണ് ഇവൻ്റെ ഒന്നും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ഇങ്ങനൊരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നുള്ള വ്യാജേന ഒരു ചക്രവർത്തി ആനയും അമ്പാരിയുമായിട്ട് പറപ്പിച്ച് പോകും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന ആളാണ് അയാളെ പേടിച്ച് ആർക്കും വഴിയിലിറങ്ങാൻ നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും എന്നിട്ട് ഈ സാംസ്കാരിക നക്കികളുടെ ആരെങ്കിലും അണ്ണാക്കിൽ നാവുണ്ടോയെന്നറിയണമെങ്കിൽ ഈ പാതാള വരണ്ടി കൊണ്ട് തപ്പി നോക്കേണ്ട അവസ്ഥയും സച്ചിദാനന്ദനെ പോലൊരു പ്രഗത്ഭനാണ് ഇവ എല്ലാ ഈ സാംസ്കാരിക ആ നായിക നായകന്മാരുടെ ഒക്കെ എഡാപ്പീസ് ആയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞ ഒരു ചക്കത്തുണ്ട കിട്ടിയപ്പോൾ അദ്ദേഹം നിശബ്ദനായി ഒന്നും കേൾക്കാനില്ല ഈ ചക്കത്തുണ്ട തിന്ന് അതിൻ്റെ ചുളയും പൊല്ലയും അതുപോലെ കുരുവും എല്ലാം തിന്ന് തീർന്നാലും അദ്ദേഹം നിശബ്ദനാണ് അത് കഴിഞ്ഞ് വിരൽ നക്കിക്കൂട്ടിരിക്കും അതാണ് സച്ചിദാനന്ദൻ്റെ അവസ്ഥ ബാക്കിയുള്ളവരാരും പറയണ്ടല്ലോ ബാക്കി എല്ലാവരും ആ സച്ചിദാനന്ദൻ്റെ ആ പിന്തുറച്ച കാര്യം തന്നെയാണ് കൂടുതലായിട്ടും പറയാനുള്ളത് അപ്പോൾ ഈ സാംസ്കാരിക നക്കികളെല്ലാവരും ഒളിവിൽ പോയിരിക്കുകയാണ് ഇവർ ആരുടെയും വായിൽ നാവുണ്ടോ പേനയിൽ മഷിയുണ്ടോ എന്ന് നമുക്കറിയില്ല എല്ലാവരും ഇത് കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് ഏഹ് രാജാവ് നഗ്നനാണ് ചക്രവർത്തി തുണി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞുമില്ലാത്ത വളരെ മധുര മനോഹരമായ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ് അങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഈ ഇരട്ടച്ചങ്കൻ അല്ലെങ്കിൽ കാരണഭൂതൻ എന്നുകൂടി വിളിപ്പേറുള്ള നമ്മുടെ മുഖ്യമന്ത്രി കേരള ചക്രവർത്തിയായി ഭാവിച്ച് ആ ഇങ്ങനെ ജൈത്ര യാത്ര തുടരുന്നു ഇത് ജനങ്ങൾക്ക് പ്രതികരണശേഷി ഇല്ലാത്തവർത്തോളം കാലം പ്രതിപക്ഷത്തിന് നട്ടലില്ലാത്തടത്തോളം കാലം സാംസ്കാരിക നായന്മാരുടെ വായിൽ നാവില്ലാത്തടത്തോളം കാലം ഇതുപോലുള്ള തെമ്പാടിത്തരം ഇനി തുടർന്ന് പോകും നമുക്ക് പരിതപിക്കാമല്ലാതെ ഒന്നും ചെയ്യാനില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക